സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചട്ടി ബിരിയാണി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യം ഇതിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് തീ കത്തിക്കുക. ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ബിരിയാണി എപ്പോഴും നെയ്യിൽ ചെയ്താലായിരിക്കും ടേസ്റ്റ്. അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി എണ്ണയും ഒഴിക്കുക. ഞാനിപ്പം നെയ്യ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഇത് ഇടത്തരം വലിപ്പമുള്ള 5 സവാള വളരെ നേർത്തതായി മുറിച്ചാണ് ഇതിടാം. ഇതിനി കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഉള്ളി ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/8 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും ചതച്ചെടുത്താണ് ഇത് ചേർക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഇഞ്ചിയിലെയും വെളുത്തുള്ളിയിലെയും നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഇത് ഇടത്തരം വലിപ്പുള്ള 2 തക്കാളി ചെറുതായി മുറിച്ചാണ് ഇത് ചേർക്കാം. ഇതിനി തക്കാളി ഉടയുന്നവരെ ഇളക്കി വഴറ്റാം. ഇപ്പോൾ തക്കാളി നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് റൈസിനും കൂടെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. 1/2 ടീസ്പൂൺ ഗരം മസാല. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം മാത്രം പൊടിച്ചത്. 1/2 ടീസ്പൂൺ സാജീരകപ്പൊടി. ഈ സാജീരകം ഞാൻ മുഴുവൻ വാങ്ങിച്ച് പൊടിച്ചതാണ്. ഇത് ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്ന ഒരു ജീരകമാണ്. അഥവാ ഇനി ഈ പെരിഞ്ചീരകപ്പൊടിയും സാജീരകപ്പൊടിയൊന്നും വേറെ വേറെ ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബിരിയാണി മസാലപ്പൊടി വാങ്ങിച്ച് ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ഇനി ഇളക്കി വഴറ്റാം. ഈ പൊടികളുടെ എല്ലാം നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഇത് 1/4 കിലോ ചെമ്മീൻ വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പിരിയൽ മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വെച്ചതാണ് ഇതിലേക്ക് ചേർക്കാം. ഇതിനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വഴറ്റാം. തീ കുറച്ച് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് തീ കുറച്ച് ഏകദേശം 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കാം. ഈ ചെമ്മീൻ വേവിച്ചെടുക്കാൻ വേണ്ടി ഒഴിക്കുന്നതാണ്. അവിടെ കുറച്ച് ഒഴിച്ചാൽ മതി. ഇങ്ങനെ ഇളക്കി നോക്കിയിട്ട് ഏകദേശം ഒരു തിക്ക് ഗ്രേവിയിലെ ഭാഗത്തിന് ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ആ ചെമ്മീനിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം വളരെ കുറച്ച് ചേർത്താൽ മതി. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 2-3 പുതിനയിലയും ചേർക്കാം. ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് തീ ഏറ്റവും കുറച്ച് 1-5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ അടച്ച് ചെമ്മീൻ വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീൻ ചട്ടി ബിരിയാണിക്കുള്ള മസാല റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്കുള്ള റൈസ് വേവിച്ചെടുക്കണം. അതിനു മുമ്പ് അവസാനം ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും
സവാളയും ഫ്രൈ ചെയ്തെടുക്കാം. അതിന് അടുപ്പത്ത് ഒരു ഉരുളി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഉരുളിക്ക് പകരം നല്ല കനമുള്ള ഏതെങ്കിലും പാത്രം എടുക്കാം. ഉരുളി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് ഫ്രൈ ചെയ്യാം. ഇത് ഇളക്കി ഫ്രൈ ചെയ്യാം. അണ്ടിപ്പരിപ്പിന്റെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇടാം. ഇത് വീണ്ടും ഇളക്കി ഫ്രൈ ചെയ്യാം. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് ഇത് ഒരു സവാള വളരെ നേർത്തതായി മുറിച്ചാണ് ഇതിട്ട് ഫ്രൈ ചെയ്യാം. ഇടത്തരം വലിപ്പുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി ഇളക്കി ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി റൈസ് വേവിച്ചെടുക്കാം. അതിന് ഈ ഉരുളിയിലേക്ക് ഒരു 2 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർക്കാം. നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് ഒക്കെ ഉണ്ടാവും. ഇപ്പം 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്യാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. ഇപ്പം 2 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. ഈ നെയ്യിലേക്ക് ഒരു 5 ഏലക്ക ചേർക്കാം. 5 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്യാം. പട്ടയും ഗ്രാമ്പും ഏലക്കയിലും ഫ്രൈ ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇത് 2 കപ്പ് നെയ്ച്ചോറരി 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി ഊറ്റിയെടുത്താണ് ഇതിലേക്ക് ചേർക്കാം. ഇതിന് ഡ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ റൈസ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഏകദേശം 3-4 മിനിറ്റ് സമയമുണ്ടാവും ഞാനിങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇതേ സമയം വേറെ ബർണറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എടുത്ത റൈസ് നെയ്ച്ചോറരി, ജീരകശാല അരി, വയനാടൻ കൈമാരി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന ചെറിയ സൈസിനുള്ള അരിയാണ്. ഇതിന് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം വെച്ച് 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ നെയ്ച്ചോറരിക്ക് പകരം വേണമെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. ബസ്മതി റൈസ് ആണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിക്കണം. ഇനി ഈ അരിയിലേക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കാം. ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനി അടച്ച് വെച്ച് തീ ഏറ്റവും കുറച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ തവിയോണ്ട് അടി വരെ കുത്തി നോക്കാം. അപ്പം അടി വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ അരി വെന്തിട്ടുണ്ടാവും. ഇനി തീ ഓഫ് ചെയ്ത് ഇത് അടച്ച് വെച്ച് 1-5 മിനിറ്റ് വെക്കാം. അതിനുശേഷം തുറന്നെടുക്കാം. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. റൈസ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ചെമ്മീൻ മസാല വീണ്ടും അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഈ റൈസിൽ നിന്നും കോരി
ഈ ചെമ്മി മസാലയിലേക്ക് ഇടാം ഞാനിപ്പോ ഈ മുഴുവൻ മസാലന്റെ മേലേം റൈസ് ഒരുമിച്ച് ഇടുന്നതെ വളങ്ങ രണ്ട് ലെയർ ആയിട്ട് പകുതി മസാല കോരി വെച്ചിട്ട് കുറച്ച് റൈസ് ഇട്ട് പിന്നെ ആദ്യ മസാല ഇട്ട് ആദ്യ റൈസ് വളങ്ങ ഇടാം വേവിച്ചെടുത്ത റൈസിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത്രയേ ഈ ചട്ടിയിൽ പിടിക്കുള്ളൂ ഇതിന്റെ മുകളിൽ ഒരു അര ടീസ്പൂൺ നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിന്റെ മേളിലേക്ക് നേരത്തെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയും കുറച്ച് വെതറി കൊടുക്കാം അതിന്റെ പകുതി എടുക്കുന്നുള്ളൂ മുഴുവൻ എടുക്കുന്നില്ല കുറച്ച് സവാള ഫ്രൈ ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഇടുന്നില്ല ഇതിനി അടച്ചു വെച്ച് തീ കത്തിച്ച് ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കി എടുക്കാം ഞാനിപ്പോ ബിരിയാണിക്കുള്ള ചെമ്മീൻ മസാല റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് റൈസ് വേവിക്കുന്നത് അതുകൊണ്ട് ഈ മസാലയുടെ ചൂട് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ഒരു മിനിറ്റ് തീ കൂട്ടി വെക്കാം ചൂടാവാൻ വേണ്ടിട്ട് അതിനുശേഷം ഒരു നാലോ അഞ്ചോ മിനിറ്റ് തീ ഏറ്റവും കുറച്ച് വെക്കാം അല്ലെങ്കിൽ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വേറെ ബർണറിൽ റൈസ് വേവിക്കുന്നെങ്കിൽ ഇത് നല്ല ചൂടോടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് തീ കുറച്ച് അടച്ച് ചൂടാക്കിയാൽ മാത്രം മതി ഇപ്പോൾ ചൂടാവാൻ വേണ്ടി അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചാൽ നല്ലതായിരിക്കും കുറച്ച് നല്ല ഫ്ലേവർ ഉണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചട്ടി ബിരിയാണി റെഡിയാണ് ഇതിനി വേറൊരു ചട്ടിയിൽ സെർവ് ചെയ്യാം അതിനു മുമ്പ് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതിനി വേറൊരു ചട്ടിയിലേക്ക് സെർവ് ചെയ്യാം നല്ലൊരു അടിപൊളി ചട്ടി ഉണ്ട് ഇടാ ഇത് നമ്മൾ കാസർഗോട്ടുകാരെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടുപോലെ ഉണ്ടാക്കുന്ന ചട്ടിയാണ് ബിരിയാണി എല്ലാം ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന്റെ സൈഡിൽ ഒന്ന് ലെവൽ ചെയ്യാം നല്ല പാങ്ങില്ലേ കാണാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്റെ മേളില് നേരത്തെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം നല്ല ഇല കാണാൻ വേണ്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു